സലീം ഉസ്താദ് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവർ മറുപടി പറയും. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു മദ്ഹബിന്റെ ആളുകളാണ്. നമുക്കിപ്പോ ഖുർആനോ ഹദീസൊന്നും ആവശ്യം തന്നെ ഇല്ല. നമുക്ക് മഹാന്മാരാകുന്ന ഉലമാക്കൽ ഇമാം മാവർദി തൊട്ട് ഇബ്നു ഹജർ വരെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഇസ്തിഗാസയും തവസ്സുലും തവജ്ജുഹും ഇസ്തിഷ്ഫാവും ഒക്കെ അംഗീകരിക്കുന്നവരാണ്. അതോടൊപ്പം ഇത്തരം ആയത്തുകൾ നമ്മൾ ഓതുന്നത് ആയത്തുകൾ തന്നെ തെളിവ് വേണം എന്ന് പറയുന്ന ആളുകൾക്കാണ്. ഇസ്തിഗാസ അതിന്റെ തെളിവെന്താണ് എന്നത് നമ്മുടെ ഷാഫി മദ്ഹബുകാർക്ക് ഷാഫി മദ്ഹബിന്റെ കിതാബാണ്. ഇനി അല്ല ഷാഫി മദ്ഹബൊന്നും പറ്റില്ല, മദ്ഹബിന്റെ ഉലമാക്കളുടെ ഉദ്ധരണികളും പോരാ, നമുക്ക് വേണ്ടത് ഖുർആനിന്റെ ആയത്ത് തന്നെയാണ് എന്ന് പറയുന്നവരെ മുന്നിൽ നമ്മളൊരായത്തോതി വലു അന്നഹും ഇള്ളലമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്തിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാലോ. പലു അന്നവും എല്ലലമോ അംഫുസഹും ജാഊക്ക, തെറ്റ് ചെയ്തവർ ജാഊക്ക നബിയെ അങ്ങയുടെ അരിയിലേക്ക് വരണം, എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അത്ര മതിയല്ലോ ഒരു ദുആ നടക്കാൻ പോരാ. പിന്നെ ആയത്ത് പറയുന്നത് വസ്തഗ്ഫറ ലഹുമുർ റസൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അങ്ങനെ ചോദിച്ചാലാണ് ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവൻ തോബ കിട്ടിയവനാകും. ഇതാ ഖുർആനിൽ പറയുന്നത്. പിന്നെ ഒന്നുകൂടി ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, ഏത് തെറ്റ് സംഭവിച്ചവനും കുറ്റങ്ങൾ സംഭവിച്ചവനും അവനെന്താ വേണ്ടത്? അയ്യത്തു ഇലർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവൻ പോകണം. എന്നിട്ട് വസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹുമുർ റസൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി ചോദിക്കണം. ഇങ്ങനെ ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് പൊറുക്കലിനെ തേടാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ അള്ളാഹുവിനോട് ഈ വന്ന സഹോദരന് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടി ചോദിക്കണം. ഈ ഇതിന്റെ അർത്ഥം ആർക്കും സംശയമില്ല. ഇത് ഇബ്നു കസീർ റഹിമഹുള്ള അവിടുത്തെ തഫ്സീർ ഇബ്നു കസീറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട അസ്ലം ഉസ്താദ് പറഞ്ഞത് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഈ ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതിന്റെ വിശദീകരണത്തിലൊക്കെ വരുന്നത്. കാരണം റസൂലുള്ളാന്റെ അടുത്ത് തെറ്റ് സംഭവിച്ച ആളുകൾ റസൂലുള്ളാന്റെ അടുക്കൽ പോകണം, എന്നിട്ട് റസൂലുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞ വളരെ വ്യക്തമാണല്ലോ, ആയത്തിലുണ്ട്, അതിന് വ്യാഖ്യാനമായി ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയും ചെയ്തു. പിന്നെ അത് അടുത്ത ചോദ്യം, അത് റസൂലുള്ളാന്റെ ജീവിതകാലത്തേക്ക് മാത്രമായി കൂടെ എന്ന പിന്നെ അടുത്ത ചോദ്യം വരും. അല്ല, ഋതുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം, അത് സ്വഹീഹാണോ അല്ലേ മറ്റൊരു ചർച്ചയാണ്. ഈ സംഭവം ഒരു മുഫസ്സിർ പറയണമെന്നല്ലേ പറഞ്ഞതുപോലെ ഋതുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം ഈ ആയത്തിന്റെ ചുവട കൊണ്ടുവരുന്നു. കൊണ്ടുവരിക മാത്രമല്ല, ആ ഋതുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ആ ആരാധകരിൽ പറയുന്നത് എന്താണ്? നബിയെ, അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റ് സംഭവിച്ചവൻ അങ്ങയുടെ അരികിലേക്ക് വരണമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്റെ തെറ്റ് പൊറുക്കാൻ വേണ്ടി അങ്ങയെ ശുപാർശകനായിട്ട് ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു എന്ന് ആരട്ട പോയ ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്കല്ല, വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് പോയി ചോദിച്ച സംഭവം, ആ ചോദിച്ച ആൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തു നിന്ന് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന മറുപടിയും കിട്ടിയിട്ടുണ്ട്. ഈ സംഭവം ഈ ആയത്തിന്റെ ചുവട ചേർക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ആയത്ത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം ബാധകമാണെന്നാണോ? ഇസ്തിഗാസ പറ്റും, തവസ്സുൽ പറ്റും എന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ ഈ ആയത്തിന്റെ ചുവട തന്നെ പറയണം നടത്തിയില്ലല്ലോ. എല്ലാ ഉഴമാക്കളും നാം മാവർദി തൊട്ട് അന്ന് മാത്രമല്ല ഇസ്തിഗാസ ചെയ്ത ഇമാൻ ഷാഫി റളിയല്ലാഹു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അബൂഹനീഫ റളിയല്ലാഹു എല്ലാ മദ്ഹബിന്റെ ഉഴമാക്കളെ ഉദ്ധരിക്കാൻ കഴിയും. അതിനെല്ലാം ഉപരി ഒരുപാട് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നിട്ട് ഇസ്തസ്തലി ഉമ്മത്തിക്ക ഇന്നഹും മഹദ് ഹലക്കു, ബഹുമാനപ്പെട്ട ബിലാൽ ബിനു ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു സ്വഹാബി വജ്ഞനാണ്, സംശയമൊന്നുമില്ല. ബഹുവ സ്വഹാബിയുൻ എന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്വയിൽ പറയുന്നത് ആ വന്ന് ചോദിച്ചാൽ
സഹാബിയാണ്. അപ്പൊ സഹാബിമാരെ ഒരുപാട് ഒന്നുമല്ല, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും. അതിനൊക്കെ പുറമെയാണ് നമ്മൾ പറയുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു റഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്ന് ചോദിച്ച അഅ്റാബി ബിറ്റിന്റെ ഖിസ്സ സംഭവം ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ ആയത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവും ഈ വിഷയം സമർപ്പിക്കുന്നത്. ഇമാം മാദർ റളിയല്ലാഹു അൻഹുവും ഈ വിഷയം ഈ ആയത്ത് വെച്ചിട്ടാ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ മാത്രമല്ല ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒരുപാട് മുഫസ്സിറുകൾ, ഖുർത്തുബി എന്ന് മാത്രമല്ല ഒരു ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടുവന്ന ഒരു പത്തോളം തഫ്സീറുകൾ എഴുതാത്ത വരെ ഇപ്പൊ സ്വാമിയിലൊക്കെ അടിച്ച് ഒരുപാട് കിട്ടും. അതിലൊക്കെയും ഈ സംഭവങ്ങൾ ഖുർത്തുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാതെ അലി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവം ഇമാം ഖുർത്തുബിയും അതുപോലെ മറ്റു മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെയും വഫാത്തായി പോയ നബിയോട് ചോദിച്ച സംഭവമാണ് ഈ ആയത്തിന്റെ ചുവടെ ചേർക്കുന്നത്. വേറൊരു അൽഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ താഴെ പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ ചുവടെ പറഞ്ഞിട്ടില്ല. വേറെ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിട്ട് അതിന്റെ ചുവടെയൊന്നും പറയാതെ വഫാത്തായി പോയ നബിയോട് ചോദിച്ച ഒരു ഖിസ്സ ഈ ആയത്തിന്റെ ചുവടെ കൊണ്ടുവന്നാൽ അതിനർത്ഥം എന്താണ്? കണ്ണുള്ളവർക്കും ബുദ്ധിയുള്ളവർക്കും സലഫ് സൈനല്ല പറഞ്ഞ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നവരാണ്, അവരോടാ പറയുന്നത്, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആയത്തിന്റെ ചുവടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അത് അറിയിക്കാൻ തന്നെയാണ്. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുള്ളാഹിന്റെ ഉദ്ധരണിയിൽ മനസ്സിലാക്കും യുർശീദു തആല അൽ ഉസാതവൽ മുദരിബിന ഇദാ വഖഅ മിൻഹുൽ ഖത്വഉ ലിസിയാൻ, ഏത് തെറ്റ് ചെയ്തവനും എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിന് സംശയം ഇൻഷാല്ലാഹ് ഇതിനൊക്കെ ചോദിക്കാം. അൽ ഉസാതവൽ മുദനിബീന എന്ന് പറയുമ്പോൾ ഏത് തെറ്റുകാരോടും, അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ സംഭവം കൊണ്ടുവന്നതിലൂടെ വഫാത്തിന് ശേഷവും ബാധകമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇൻഷാല്ലാഹ് ഇനി ഉപചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോ ഖുർത്തുബിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം പിന്നെ മരിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ പൊറുക്കലിനെ തേടാൻ തെളിവുണ്ടോ എന്നല്ല, ആ തെളിവിന് കൊണ്ടുവന്ന ഈ ആയത്ത്, ഈ ആയത്തില് പിന്നെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ഉത്തരത്തിന് എനിക്ക് മനസ്സിലായത് ഖുർത്തുബി അതുപോലെ റാസി റളിയല്ലാഹു പറഞ്ഞു, ഇബ്നു കസീർ റളിയല്ലാഹു പറഞ്ഞു. അപ്പൊ അവര് ആ കിതാബിൽ ആ വിഷയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കഥ കൊണ്ടുവന്ന ഈ ചരിത്രം കൊണ്ടുവന്നത് ഇതിന് തെളിവായിട്ടാണ് എന്നാണ്. ഇനി ആ ആയത്തിന്റെ അർത്ഥം പറയുമ്പോ ഒന്ന് ആയത്തിൽ എനിക്ക് കാണാതെ അറിയില്ല. അതിന്റെ തുടക്കം ജൗക അവർ പൊറുക്കലിന് നബിയോട് നബിയെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്നല്ല എന്താ ചോദിക്കുന്നത്, അല്ല നബി എന്നോട് പൊറുക്കണേ എന്നല്ലോ. ഇസ്തിഫാല മാതല അപ്പൊ തലബിന്റെ മാനൊക്കെ ആയിരിക്കില്ലേ, പൊറുക്കലിനെ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയല്ലേ അള്ളാഹുവിനോട്, അള്ളാഹുവിനോട്. അപ്പൊ ചോദ്യം തന്നെയാണ് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ നബി എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്നല്ലോ. അങ്ങനെയാണോ, അതിന്റെ അതേ ചോദ്യം, അത്രയേ ഉള്ളൂ ചോദ്യം. എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്നല്ലോ ചോദിച്ചത്, എനിക്ക് വേണ്ടി പൊരുത്തപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കണമെന്നല്ലേ പറഞ്ഞു. ഇവിടെ ഈ ആയത്തിന്റെ പരാമർശ കാരണം ഇർത്തകബത്തു അലൽ ഖത ഗൈറ ഹസരിം വഅദ ലക അസ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, എന്റെ തെറ്റ് പൊറുക്കാൻ വേണ്ടി അങ്ങയോട് ഞാൻ തെറ്റ് പൊറുക്കാന്നല്ല അള്ളാഹിനോട് പറയാൻ വേണ്ടി ഇർത്തകബത്തു അലൽ ഖത ഗൈറ ഹസരിം വഅദ ലക അസ്കു ഫീഹിയ സയ്യിദി ഖൈറൻ, അങ്ങയോട് പരാതി ബോധിപ്പിക്കുന്നു. എന്നാൽ അങ്ങ് പൊറുത്തേരണമെന്ന് പറയുന്നല്ല, അങ്ങ് പുറത്തു തരാൻ വേണ്ടി തശഫ്ഫുഇന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അങ്ങ് ഇസ്തിഫാ ചെയ്യാൻ എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് പൊറുക്കലിനെ തേടുക, എന്നിട്ട് റസൂലുള്ളാഹ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹിനോട് ഫയസ്തഗ്ഫിറു ലഹുമുർ റസൂൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹിനോട് പൊറുക്കാൻ വേണ്ടി ചോദിക്കും വേണോ. അപ്പൊ റസൂലുള്ളാഹി എന്തിനാ പറയുന്നത്, അത് തശഫ്ഫുആൻ ഇസ്തിഫാആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വന്ന പാപിക്ക് വേണ്ടി പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടലാണ്, അതാണ് ഇവിടെ ഉണ്ടായത് എന്നാ പറഞ്ഞത്. ലക അസ്കു ഫീഹിയ സയ്യിദി ഖൈറ നബി, അത് വന്നിട്ടുണ്ടല്ലോ റസൂലുള്ളാഹിനോട് പൊറുക്കാൻ വേണ്ടി പറയാൻ പറയുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടില്ലേ. ഇല്ല അസ്ലം സാ പറഞ്ഞോ,
ഇൻഷാല്ല. അതിന് ബാക്കി അതിന്റെ ഉപചോദ്യം എന്നൊക്കെ ചോദിക്കാം. ചെയ്തവർ തങ്ങളെ അടുത്തേക്ക് വന്നു, തങ്ങളടുത്തേക്ക് അവർ വന്നിട്ട് വസ്തക പറഞ്ഞ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന് ഇവർക്ക് പുറത്തെടുക്കാൻ വേണ്ടി അള്ളാഹിനോട് തേടുകയാണ്. ഇവരുടെ അടിമകൾ ചോദിക്കുന്നത് തലബാണ്, ഒരാവശ്യമാണ്. എന്റെ സംശയം, യാ റസൂൽ അള്ളാഹ് ഇഖ്ഫിലി എന്ന് പറയാൻ പറ്റുമോ? ഇസ്മറലി എന്ന് പറയാൻ പറ്റുമോ? അഴിഞ്ഞ് സഹായിക്കാൻ വരാത്തുള്ളതാണ് ചോദ്യം. ഈ ആയത്തിൽ ഒരിക്കലും റസൂലുള്ളാഹ് നിങ്ങൾക്ക് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നും കൂടി തലക്കുന്നതിനെ വിശദീകരിക്കാം. ഇവിടെ രണ്ട് വിഷയമാണുള്ളത്. ഒന്ന്, നബിയെ എന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയൂ. നബിയെ എനിക്ക് വേണ്ടി നിങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ തേടൂ. നബിയെ, നബിയോട് തേടാൻ തേടുകയാണ്. രണ്ടാമത്, നബിയെ എനിക്ക് പുറത്തു തരൂ. നബിയെ, രണ്ട് കാര്യം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഒരു വഴിക്കും മറുപടി ഒരു വഴിക്കും പോയതല്ല, ഒരു വിഷയത്തിനുള്ള മറുപടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം രണ്ടും ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ബൈത്തിലുള്ളത് എന്താണ്? ഇർത്തകബ്തു അലൽ ഖതാ ഗൈറ ഹസ്ബിൻ വഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർത്തകബ്തു അലൽ ഖതാ, ദോഷങ്ങളുടെ മേൽ ഞാൻ വാഹനം കയറി. ഞാൻ ഒരുപാട് ദോഷത്തിന്റെ പുറത്തായിപ്പോ ഉള്ളത്, എന്റെ അടി മുഴുവനും ദോഷമാണ്. അത് ആലങ്കാരിക പ്രയോഗമാണ്. എത്ര ദോഷം? വൈറഹസ്യം അനന്തമായ അറ്റമില്ലാത്ത ഒരുപാട് ദോഷം ഞാൻ ചെയ്തുപോയി, അതിന്റെ മേലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ലേക്ക അഷ്കു, ശരിക്കും ശ്രദ്ധിക്കണം, ലേക്ക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി, എന്റെ നേതാവായ ഖൈറുൻ നബിയായ നബിയെ, ലേക്ക അഷ്കു ഫീഹി, ഞാൻ അതിൽ നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നു. നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. നബിയെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവലാതി പറയുന്നു. നബിയെ എന്നാണ് ബൈത്തിലുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണം, ബൈത്തിൽ പറയുന്നത് നബിയെ എനിക്ക് ദോഷം പുറത്തുകൊണ്ടാകുന്നല്ല. ദോഷം പുറത്തുകൊണ്ടാകുന്നു പറയാൻ പറ്റുമെന്നൊരു ചോദ്യം കൂടെ ഉയർന്നിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. അപ്പൊ അതുകൊണ്ട് ബൈത്തിൽ പറയുന്നത്, മംഗൂസ് മൗലൂദിൽ പറയുന്ന വിഷയം അതല്ല. മംഗൂസ് മൗലൂദിൽ പറയുന്നത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി നബിയെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നവനാ, ദോഷം പുറത്തുക എന്നല്ല. എന്താണ് ഈ ആവലാതി ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? എന്റെ വിഷമം, ഞാൻ വലിയ മോശക്കാരനായെന്ന് നിങ്ങളോട് പറയാണ്. എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഷെഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ഷഫാത്ത് ചെയ്യാൻ. എന്താണ് ഷഫാത്ത്? എന്റെ ദോഷം പുറത്തു തരാൻ നിങ്ങൾ അള്ളാഹിനോട് പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് ആവലാതി ബോധിപ്പിച്ച കാരണം കൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരും. ഇതാണ് ഈ ബൈത്തിലുള്ളത്. ഇതിനുള്ള തെളിവാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. സൂറത്ത് നിസാ അഥവാ ഖുർആന്റെ നാലാമത്തെ അധ്യായം, 64-ാം വചനം, സൂറത്ത് നിസാഇന്റെ 64-ാമത്തെ ആയത്ത, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇസ്നില്ലാ വലൗ അന്നഹും ഇള്ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ, എല്ലാ നബിമാരെയും നാം നിയോഗിച്ചത് അവരെ ജനങ്ങൾ വഴിപ്പെടാനാണ്. ജനങ്ങൾ അവരെ വഴിപ്പെടണം. ജമാഅത്തുകാരിവിടെ തകർന്നടിയുകയാണ്. കാരണം അള്ളാഹിനെ വഴിപ്പെട്ടുവിടൂ, വേറെ ആരെയും വഴിപ്പെട്ടുവിടാന്ന് ജമാഅത്തുകാർ പറയുന്നത്. അള്ളാഹു പറയുന്നു, ഒന്ന് അർസലാമി റസൂലും ഇല്ലാനിയുത്താൻ, എല്ലാ നബിമാരെയും അയച്ചത് അവരെ വഴിപ്പെടാനാണ്. എന്നിട്ട് പറയുന്നു, ഓരോ അന്നഹും ഇല്ലയമു അൻഫുസഹും, അവരുടെ ജനത തെറ്റ് ചെയ്താൽ, ജാവൂക്ക അവർ നിങ്ങളടുത്തേക്ക് വന്നാൽ, ആ തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളടുത്തേക്ക് വന്നാൽ, വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ,
അവർ അള്ളാഹിനോട് പൊറുക്കലിന് തേടി, നിങ്ങൾ അള്ളാഹിക്ക് അവരുടെ കാര്യത്തിൽ പൊറുക്കലിന് തേടിയാൽ. അപ്പൊ അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നു. എന്തിനാ വരുന്നത്? റസൂലുള്ളാഹിനോട് ആവലാതി പറയാനാണ്. വെറുതെ അവരോട് വന്നിട്ട് മാത്രമല്ല, റസൂലുള്ളാഹിനോട് വന്ന് അവർ തെറ്റ് ആവലാതി പറയുക. അപ്പൊ ആവലാതി പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്, അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇത് ജീവിച്ചിരിക്കുന്ന നബിനോടും വഫാത്തായ നബിനോടും ചെയ്യാമെന്ന് ഈ ആയത്തുകൾ ഒട്ടനവധി തഫ്സീറിന്റെ അകമ്പടിയോടുകൂടി പറഞ്ഞു. കാരണം ഈ ആയത്തിന്റെ തഫ്സീറുകൾ എന്താ പറയുന്നത്? പല ആളുകൾ റസൂലുള്ളാഹിനെ കബറിനെടുത്ത് വന്നു എന്നിട്ട് പറയുന്നു, നബിയേ വഖത് ലംത നസി, ഞാൻ തെറ്റ് ചെയ്തു പോയി. സമയത്തുള്ളാഹ യഖൂലു, അല്ലാഹ പറയുന്നു തെറ്റ് ചെയ്താൽ നിങ്ങളടുത്ത് വരണം. ഈ ആയത്ത് കേട്ടിട്ടാ ഞാൻ ഈ കബറിനടുത്തേക്ക് വന്നത് നബിയേ, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി നബിയേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. നബിനെ വിളിച്ച് പറയാണ്, നബി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. ഹയ്യം മൈതൻ, ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായപ്പോഴും അപ്പൊ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇതാണ് ലേഖ ആശുക്കു എന്ന ബേത്തിലുള്ളത്. ഇതിനാണ് ആയത്ത് തെളിവ്. ഇതിന് വളരെ കറ്റന്റായ മറുപടി ആയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അസ്ലം അസ്ഹരി ഉസ്താദ് അവരുടെ ചോദിച്ച ചോദ്യത്തിന്. രണ്ടാമത്തൊരു ചോദ്യം അതിന്റെ മറപിടിച്ചു കൊണ്ടുവരുന്നു വന്ന രണ്ടാമത്തൊരു ചോദ്യം, നബിയെ എനിക്ക് നിങ്ങൾ ദോഷം പുറത്തുകൊണ്ട എന്ന് നബിനോട് പറയാൻ പറ്റുമോ? ഞാൻ ഈ വിഷയത്തിന് രണ്ട് നിലക്ക് മറുപടി പറയാണ്. ഒന്ന്, ഒരു ഹദീസ് കൊണ്ടാണ് പറയുന്നത്. രണ്ട്, ആ ആശയം ഞാൻ മനസ്സിലാക്കി തരികയാണ്. ആദ്യം ഹദീസ് തിരിക്കുകയാണ്. ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അത്തൂബു ഇലല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഹദീസിന്റെ വചനം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ ബിബി പറയുന്നു, പൊന്നാർ നബിയോട് പറയുന്നു, അത്തൂബു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ദോഷം പുറത്തുതരാൻ വേണ്ടി അള്ളാഹനോട് പറയുന്നു. വൈലാ റസൂലിഹി, റസൂലുള്ളയിലേക്ക് ഞാൻ ദോഷം പുറത്തു തരാൻ വേണ്ടി പറയുന്നു. അപ്പൊ നബിയെ ദോഷം പുറത്തു തരാ എന്ന് പറയാമെന്ന് ആയിഷ ബീവി പഠിപ്പിച്ച ഈ ഹദീസിലൂടെ ഇമാം മുസ്ലിം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ കൃത്യമായി ലോകത്ത് പഠിപ്പിക്കുന്നു. എന്നാൽ അതിന്റെ മായന എന്താണ് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു ദോഷം പുറത്തു തരും പോലെ നബി ദോഷം പുറത്തു തരുമെന്നല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാതെ ആരെങ്കിലും ദോഷം പുറത്തു തരുമോ? മറിച്ച് അള്ളാഹുവിന്റെ റസൂലെ ദോഷം പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ എന്റെ ദോഷം അള്ളാഹു പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ശഫീഅത്തിന് നബിയേ എന്നാണ് പറഞ്ഞ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ്? ആ പദം നിങ്ങൾ പറഞ്ഞാലും അസ്ലം അസ്ഹരി ഉസ്താദ് പറഞ്ഞതിലേക്ക് എന്റെ മയന പറയുക, ലഫ്ലം ഇങ്ങനെയാണെങ്കിലും ആ ലഫ്ലം ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്ന് ആയിഷ ബീബി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ മുത്തഫഖ് അലൈഹി ഹദീസിലൂടെ ലോകത്ത് പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടി സംക്ഷിപ്തമാക്കി മാറ്റി പറയട്ടെ, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഈ മങ്ങൂസ് മൗലവി പറഞ്ഞത് ലേക അഷ്കൂ ഫീഹിയ, നബിയേ ഞാൻ ചെയ്ത ദോഷത്തിൽ നിങ്ങളോട് ആ വരാതെ പറയുന്നു, നിങ്ങൾ എനിക്ക് ശഫീ ആകണം നബിയേ. അതിന് സൂറത്തു നിസാഇന്റെ 64-ാമത്തെ വചനം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിതാബ ഇല്ല വലവ അന്നഹും യദറമൂ അൻഫുസഹും എന്ന് പറയുന്ന ആയത്ത് വളരെ കൃത്യമായി തെളിവാണ്. രണ്ടാമത് ഉയർന്നു വന്ന ചോദ്യം, നബിയേ എനിക്ക് ദോഷം പുറത്തു തരാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചതിനർത്ഥം നബിയേ എന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ശഫീയാകുക എന്നാണ് അതിനർത്ഥം. ആ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി എന്നെ ചോദിച്ചത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ചോദിക്കാമെന്ന് വളരെ കൃത്യമായി കിട്ടി. ഇനി എന്തിനാണ് അങ്ങനെ അർത്ഥം വെച്ചത് എന്നർത്ഥ ചോദ്യം, അതും കൂടി ഞാൻ പറയാണ്. അങ്ങനെ വിശ്വാസി പറയുള്ളൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദോഷം എന്റെ രോഗം മാറ്റിത്താ നബിയേ എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനോടൊന്നും എന്റെ രോഗം മാറ്റിത്താ നബിയേ എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളോട് അവരെ കോപം വന്ന് ഞങ്ങളെ രോഗം മാറ്റിത്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ആളുകൾ വന്നു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ രോഗം മാറ്റിത്താ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ നിങ്ങളെ രോഗം മാറ്റിത്തരാം എന്ന് ഈസാ നബി പറയുന്നു. ഈസാ നബിനോട് അവർ ചോദിച്ചു എന്ന് ഇമാം റാദി പറയുന്നു. അപ്പൊ അവർ രോഗം മാറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ രോഗം മാറ്റുള്ളൂ, അള്ളാഹുവെ ഭക്ഷണം തരുള്ളൂ, അള്ളാഹുവെ മനോർശിപ്പിക്കുള്ളൂ, അള്ളാഹുവെ കഴിവു തരുള്ളൂ. അപ്പൊ അമ്പിയാക്കളോട് ഗൈറുആദിയായ അസാധാരണമായ മാർഗത്തിലൂടെ വല്ലതും ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അതിൽ ഇടപെടലിനേനും അതിനുള്ളൂ. മനസ്സിലായോ? പറഞ്ഞത് ഇതാണ് തവസ്സലിന്റെ മയനക്കാൻ ഇസ്തിഗാസ എന്നൊക്കെ വിരിയ പോലുള്ള കിതാബുകൾ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. അപ്പൊ നബിയോട് ആവലാതി ബോധിപ്പിക്കല് വേറെയാണ്, നബിയോട് പൊറുക്കലിനെ തേടല് വേറെയാണ്, രണ്ടു രണ്ടാണ്. അങ്ങനെയാണ് മനസ്സിലായത്. എന്നാ
നബിയോട് ആവലാതി നബിയോട് പൊറുക്കലിനെ തേടാൻ പറ്റോ ഇല്ലയോ എന്നതിന് തെളിവായിട്ടാണ് വിഷയാവതരകനായ ഉസ്താദ് അവർക്ക് ഈ ആയത്ത് തെളിവായി ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് അവിടെ ചോദ്യം വന്നത്. അതുകൊണ്ട് അത് തെറ്റാണെങ്കിൽ ഇനി ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ ആയത്തെ തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റൂല. ഇർത്തക്കബത്തോലൻ സത്താൻ ഒന്നിടത്ത് ഞാനൊന്നും കൂടി പറയാം, കലക്കുന്നേ പറയാം. അപ്പൊ ഈ സംസാരത്തിന് അത്ര പ്രസക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മംഗൂസ് മൗലൂദാണ് വിശദീകരിച്ചത്. അതിനുള്ള ഒരു വരിയാണ് ഇർത്തക്കബത്തു. അതിവിടെ വിശദീകരിക്കണം എന്നാണ് പറഞ്ഞത് കൊണ്ടാണ് റഷീദ് സൈനോട് പറഞ്ഞിട്ടുള്ളത്. ഇർത്തക്കബത്തുവിൽ പറയുന്നത് നബിയെ ദോഷം പൊറുത്തത എന്നല്ല, ഞങ്ങളുടെ ദോഷത്തിൽ ഞാൻ നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നു, അതല്ലേ ബൈത്തിലുള്ളത്. അത് തെളിയിക്കാനാണ് വലവന്നും ഇന്നലെ ഒന്നായ തോന്നിയത്. അത് വളരെ കറക്റ്റാണ്. അതിന്റെ അപ്പുറത്തൊരായത്തെ ഞാൻ ഓതാനില്ല. രണ്ടാമത്തത് അതിന്റെ മറവിടിച്ചുകൊണ്ട് ഉയർന്നു വന്നൊരു ചോദ്യം, നബിയെ എന്റെ ദോഷം പുറത്തു തരാൻ പറ്റുമോ എന്ന ചോദിച്ചത് അതിന് മറയിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യം നമുക്കിവിടെ മറുപടി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതിന് തട്ടിയിട്ടില്ല. ഞങ്ങൾ പറയുന്നു അതും പറ്റുന്നു, പക്ഷെ അതിന്റെ മയന മറ്റേത് തന്നെയാണ്. അപ്പൊ രണ്ടും രണ്ടാണെന്ന് പറഞ്ഞാൽ സൂറത്തൻ രണ്ടാണ്, രൂപത്തിൽ അത് രണ്ടാണ്, അതിന് ആശയം ഒന്നു തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞ് സമർത്ഥിച്ചതിന്റെ സംക്ഷിപ്തം. നിങ്ങൾക്ക് ആ ഉത്തരം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിടുക. ഞങ്ങൾ കറക്റ്റ് ഇർത്തക്കബത്തൂനാണ് തെളിവ് സൂറത്തു നിസാഇന്റെ 64-ാമത്തെ ആയത്തോടെയിട്ടുള്ളത്. അതായത് ഫിറ്റൻ, അതിൽ പറയുന്നത് ലേക്ക് അഷ്കൂ, നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നു. മലവന്നഹും ഇന്നലമോ, തെറ്റ് ചെയ്ത ആളുകൾ ജാവൂക്ക നിങ്ങളടുത്ത് വന്ന് ആവലാതി ബോധിപ്പിച്ചാൽ പുസ്തകത്തോറുള്ള പുസ്തകത്തോറുള്ള എന്നാണ് ഗുണം പറയുന്നത്. അപ്പൊ ആവലാതി ബോധിപ്പിക്കുന്നത് കറക്റ്റാണ് ആയത്ത്. രണ്ടാമത്തതിന്റെ മറയിൽ വന്ന ആയത്ത് ഇവിടെ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യമാണ്. അതിനാണ് ആയിഷബീബിന്റെ ഹദീസ് മറുപടി. രണ്ടും പറ്റുന്നതാണ്, രണ്ടും സൂറത്തൻ വ്യത്യാസമുണ്ട്, അതിന് മയനത് തന്നെയാണ്. നബിയെ എന്റെ ദോഷം എന്റെ രോഗം മാറ്റിത്താ എന്ന് നബിനോട് പറയുന്നത്, അള്ളാഹുവേ നബിന്റെ വർക്കത്തോണ്ട് രോഗം മാറ്റിത്താ എന്ന് പറയുന്നതും സൂറത്തൻ രണ്ടാങ്കിലും അസിന് മയന ഒന്നാണ് എന്ന് ബിദിയിൽ തവസ്സിലും ഇസ്തിഗാസയും ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞ ആ വിശദീകരണത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സൂറത്തിൽ രൂപത്തിൽ രണ്ടാണെങ്കിലും ആശയം രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ ഉത്തരം. അസ്സലാമു അലൈക്കും.